ഇത് ശരിയായൊരു ഡീൽ ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് വേണം സാധാരണഗതിയിൽ കണക്കാക്കാൻ. കാരണം എസ് ഡി പി ഐ പറഞ്ഞ ന്യായം കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇതിൻ്റെ ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിൻ്റെ തലപ്പത്ത് ഇന്ത്യാ സഖ്യത്തിൻ്റെ നേതാവായി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായ യു ഡി എഫിനെ ഞങ്ങളിവിടെ സഹായിക്കുന്നുവെന്നാണ്. എന്നാൽ അവർ തന്നെ പങ്കാളിത്തം വഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. അതിലവർ AADMK കൂടിയാണ് എന്നാണ് വാർത്തകൾ കണ്ടത്. അപ്പോൾ അവിടെ ഇന്ത്യ മുന്നണിയുടെ കൂടെയല്ല AADMK. അപ്പോൾ അവിടെ ഇന്ത്യ മുന്നണിക്കെതിരെ പോരാടുന്നു, ഇവിടെ ഇന്ത്യ മുന്നണിയിലെ ഒരു വിഭാഗത്തോടൊപ്പം ഞങ്ങൾ ദേശീയ താല്പര്യം വെച്ചുകൊണ്ട് കൂടുന്നുവെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇന്ന് കോൺഗ്രസിൽ പലവിധത്തിലുള്ള സംശയങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും KPCC പ്രസിഡൻ്റ് അദ്ദേഹം ഇപ്പോൾ ഒഴിഞ്ഞിട്ടില്ലല്ലോ, സ്ഥാനാർത്ഥിയായതുകൊണ്ട് ആക്ടിങ് വന്നതാണല്ലോ, അദ്ദേഹം അതിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് കാണാൻ കഴിയുന്നത്? ഇത്തരം ശക്തികളുമായി നല്ല തോതിൽ നേരത്തെ തന്നെ ധാരണയുണ്ടാക്കി അതിൻ്റെ ഭാഗമായുള്ള തിരഞ്ഞെടുപ്പ് സഖ്യത്തിലേക്ക് ധാരണയിലേക്ക് എത്തുന്നുവെന്നാണ് വന്നിട്ടുള്ളത്. ഇത് ഏതെല്ലാം രീതിയിലാണ് വളരുക എന്നത് കണ്ടറിയേണ്ടതാണ്. ഇക്കാര്യത്തിൽ അവരുടെ കൂടെ തന്നെയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിലപാട് എടുത്തിട്ടുണ്ടാവുക. ലീഗിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള നല്ലൊരു വിഭാഗം ജനങ്ങൾ SDPIയെ സാധാരണഗതിയിൽ അംഗീകരിക്കാത്ത സമീപനം സ്വീകരിക്കാറുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പിൽ ഈ വോട്ട് കൂടി തങ്ങൾക്ക് വേണമെന്ന ധാരണയിലാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കത്തിലേക്ക് അവർ നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ ലീഗിൻ്റെ പതാക മറച്ചു വെക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പതാക വേണ്ടെന്ന് വെക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അതിൻ്റെ കൂട്ടത്തിൽ പിന്തുണ നൽകാൻ തയ്യാറാകുന്ന SDPIയും അവരുടെ പതാക എടുത്തു വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇവരെല്ലാവരുടെയും പിന്തുണ തങ്ങൾക്കിരിക്കട്ടെ എന്നതാണ് ആ ഒരു അവസരവാദ നിലപാടാണ് ഇവിടെ UDF സ്വീകരിക്കുന്നത്. ഇതിനൊരു കാരണമേയുള്ളൂ, അവർക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ആ യാഥാർത്ഥ്യം നേരത്തെ മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വെള്ളത്തിൽ വീണയാൾക്ക് ഏത് കച്ചിത്തിരുമ്പും പിടിക്കാനുണ്ടാവുക. അതുപോലുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നതെന്ന് കാണണം. ഇതുകൊണ്ടൊന്നും അവരീ തിരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല.